वेलकम टू अवर चैनल पोन गदर ब्लॉग नम्बर वीडियो नाम स्टार्ट पढ़े वीडियो निष्टा या विश्वसू अब ना मम्मी डिश् नमु मम्मी तेरे चो ना मम्मी नाम इन चिश्चर चिकन बटर चिकन अल बटर चिकन एलिष्ट अल पार्क वे ना बटर चिकन बटर चिकन कूटी ना चपाती पोट एल्ड नमुक कूटर सैड डिशा बटर चिकन कूटा पे भयंष्टर साधन नाम कूड़ल हॉटल कह कीटल नोक പക്ഷേ ഇന്ന് മമ്മി ഇത് ചെയ്തു കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് നമ്മൾ വീട്ടിലും ഉണ്ടാക്കി കഴിക്കാവുന്ന ഒരു സാധനമാണ് വളരെ ഈസി ആയിട്ട് മമ്മി ഇന്ന് ചെയ്തു കാണിക്കും അല്ലേ അമ്മി ഈസി അല്ലേ അപ്പോൾ നിങ്ങൾ മമ്മി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ചേർക്കുന്നതെന്നൊക്കെ നിങ്ങൾക്ക് കാണാം അപ്പോൾ നമുക്ക് വെച്ച് താമസിപ്പിക്കണ്ടല്ലോ അല്ലേ തുടങ്ങിയേക്കാം അപ്പോൾ തുടങ്ങിയേക്കാം അല്ലേ അമ്മി അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഓക്കേ ഞാൻ ദേ ചീനിച്ചട്ടി വെച്ചു അത് ചൂടായി बटर इंजी वी पेस्ट नमक चूड़ा नाम आरु सबोल वलुद अरी वैच् कलर नमक शकल उपड़ कुछ दंगटाऊ ना चिकन उप चेट कलर आमुक टोमाटो इट नमक पचमुक अरुच इटावे नमुक ना जीरक इटावे शकल चपूण आर तक അരിഞ്ഞു വെച്ചിരിക്കുന്നേ തക്കാളിക്ക് ഒന്ന് നല്ലപോലെ ഒന്ന് വെന്ത് ഉടയണം പിന്നെ നേരെ നമുക്ക് അടച്ചു വെക്കാവേ ഇതൊന്ന് ഉടയാനാണ് മാറ്റോ പച്ചമുളക് എല്ലാം നല്ല വാടി എല്ലാം ഉടഞ്ഞിട്ടുണ്ട് ഇത് നമുക്ക് പാത്ത് വെച്ചിട്ട് ഇത് ആറി കഴിയുമ്പോൾ इतक मिक्स नाम अर ऐल इन इंगे इलाल उड़ेण वंदुण इन उड़ वे मैटे या नाम चिकन मारिनेटे अंत साधन काश्मीरी मुलगुड़ी चिकन मसाल कुरमुक पड़ी मसाल वीटी पड़ी मसाल करी मसाल पेस्ट इंजी वेल पेस्ट आवश्यक उप ഒരു നാരങ്ങയുടെ നീര് മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാവേ നാരങ്ങയും ഉപ്പും എല്ലാം ഇതിനകത്തോട്ട് പിടിക്കാനാണ് പിടിച്ച് നമ്മൾ ഒരു അര മണിക്കൂർ നേരം ഇത് മാർനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിനകത്ത് വെക്കണേ ഫ്രിഡ്ജിൽ വെക്കണ്ട താഴെ വെച്ചാൽ മതി അര മണിക്കൂറോളം ഇരിക്കട്ടെ പതയിലെല്ലാം പിടിക്കും ഒരു സ്പൂൺ തൈരും കൂടെ ചേർക്കുവാണേ നമ്മളെ ഇതിനകത്ത് നാരങ്ങ നീര് ചേർത്തിട്ടുണ്ട് നാരങ്ങ നീര് ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വിനീഗർ ഉണ്ടെങ്കിൽ അത് ചേർക്കുക അല്ലേ തുറുക്ക ഇനി നമുക്ക് ഇനി ഇതൊന്ന് എല്ലാം കൂടി ഒന്ന് പിടിക്കാനായിട്ട് ഞാൻ പ്രട്ടി വെച്ച് എല്ലാം ഒന്ന് പിടിക്കട്ടെ ചെയ്യാനായിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം
ഞാൻ മാർനേറ്റ് ചെയ്ത് അരമണിക്കൂർ നേരം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചതാണ് കേട്ടോ. ഇത് നമുക്ക് ഇനി വറുത്തെടുക്കാം. ഒത്തിരി വേണ്ട, ചെറിയൊരു ഇത്. ബട്ടറിനകത്താണ് ഇത് ഫ്രൈ ചെയ്യുന്നത്. ബട്ടർ ചിക്കൻ എന്ന് പറയുമ്പോൾ എല്ലാം ബട്ടറിനകത്താണ് വറക്കേണ്ടത് കേട്ടോ. ഇട്ടിട്ട് വേണം നമ്മൾ ചിക്കൻ മാർനേറ്റ് ചെയ്തത് ഇതിനകത്തോട്ടിടാം. ഞാൻ ഒന്നുകൊണ്ടൊന്ന് പുരട്ടുവാണേ നിങ്ങളെ കാണിക്കാനായിട്ട്. എല്ലാം മെൽറ്റായിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ ചിക്കൻ വറുക്കാൻ ഇടുക. നമ്മളിതൊന്ന് മറിച്ചിടാൻ പോവാണേ. എല്ലാം ഒന്ന് മറിച്ചു കൊടുക്കണം. ഒത്തിരി ഇതാകണ്ട. ചിക്കൻ ഫ്രൈ ആണോ നമ്മൾ ബട്ടർ ചിക്കൻ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു? ബട്ടർ ചിക്കൻ നമ്മളൊന്ന് ചെറുതായിട്ട് ലൈറ്റായിട്ടൊന്ന് വറക്കൂ. വറക്കാതെ ചെയ്യാം, ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഇടാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒന്നും കൂടെ ഒരു നല്ല ടേസ്റ്റ് വേണം. ബട്ടറിനകത്തല്ല നമ്മൾ വറക്കുന്നത്. ഇങ്ങനെ ചെറുതായിട്ട് മൊരിയുണ്ട. ചെറുതായിട്ട് ലൈറ്റ് ഒന്ന് ഉടഞ്ഞു വേണം അത്രയും. മമ്മി ബട്ടർ ചിക്കൻ ഉണ്ടാകുമ്പോൾ മമ്മിയുടെ സ്വന്തം ഡിഷ്, മമ്മിയുടെ മാത്രം എന്താ പറയുക റെസിപ്പി. അപ്പൊ നമ്മളൊക്കെ അങ്ങോട്ട് പ്രവേശനം. നമ്മളപ്പൊ ഫ്രീ. ഇവരൊന്നും ഇത് കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ. രണ്ടാം ട്രിപ്പ് ഇടുവാണേ. ചിക്കൻ എടുക്കണേ. ഒത്തിരി വലിയ ചിക്കൻ നോക്കി മേടിക്കരുത് ആരും. ഇടത്തരം ചിക്കൻ എന്ന് പറഞ്ഞാൽ ഒരു 1.5 കിലോ 2 കിലോ ചെറിയ, എന്നാലേ അതൊരു രുചിയുള്ളൂ. നമ്മൾ ബിരിയാണി ഒക്കെ വെക്കുമ്പോഴത്തേക്കിനെ അതിന് നമ്മൾ ഇച്ചിരി മുഴുത്തത് മേടിച്ചാലും കുഴപ്പമില്ല. ഇതിന് നമ്മൾ അങ്ങനെ വാങ്ങിക്കരുത്. ഇതിന് ഇടത്തരം ചിക്കൻ നോക്കി നമ്മൾ 2 കിലോ 2 ചിക്കൻ ഇതെല്ലാം മാറ്റിയിട്ട് അതിൻ്റെ ഇതായിട്ടുള്ളത് 2 കിലോ ആണ്. നല്ല വലുപ്പമുള്ളതും നെയ്യ് ഉള്ളതൊന്നുമല്ല. വറുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഏ അരച്ച് കൊണ്ടുവന്നതാണ് പേസ്റ്റ്. നമ്മൾ ഇതാണ് അതിൻ്റെ ഗ്രേവി. ഇതിനകത്ത് വേറെ സാധനം വെച്ചില്ലേ, തക്കാളിക്കായും സവോളയും പച്ചമുളകുമാണ് ഈ അരച്ചിരിക്കുന്നത്. ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് ചെറുതായിട്ട്. അത് നമ്മൾ ഒന്ന് വാട്ടിയെടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലപോലെ അരച്ച് ടേസ്റ്റാണ്. 2 ചെറിയ സ്പൂണ് കുരുമുളക് വീട്ടിൽ പൊടിച്ച് വെച്ചതാണ്. സ്പൂൺ കാശ്മീരി മുളക് പൊടി വെച്ചിരിക്കുന്ന ഗ്രേവി ഇതിനകത്തോട്ട് ചേർക്കാവേ. ബട്ടർ ചിക്കൻ അരച്ച് വെച്ചത് ഗ്രേവിയാണ് നമ്മളിപ്പോൾ ചേർക്കുന്നത്. ഒരു 10-20 കാഷ്നട്ട് കുതിത്തരച്ചതാണ് ഈ നമ്മളിപ്പോൾ ഒഴിക്കുന്നത്. ഞാൻ തിളപ്പിച്ച് വെച്ചിരുന്ന ഇച്ചിരി വെള്ളം വേ ഇതിനകത്തോട്ട് നമ്മൾ ഇതെല്ലാം കൂടെ അരച്ച് ഇതെല്ലാം കൂടെ ചേർക്കുവാണേ. ആ ഒഴിച്ചു. ഇതിനകത്ത് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പിടുവാണേ. ചിക്കന് നമ്മൾ ഉപ്പ് ചേർത്താണ്. ഇതിനകത്ത് ചെറിയ ഒരു നാരങ്ങയുടെ നീര്. മുന്നേ ഉപ്പ് ഇതിനാവശ്യത്തിനുള്ള എല്ലാ ആയൊന്ന് നോക്കിയിട്ട് വേണം. കശുവണ്ടി അരച്ചത് അതെല്ലാം തിളച്ച് പേസ്റ്റ് എല്ലാം തിളച്ച് നല്ല ഇതായി
ഒരു സ്പൂൺ മധുരം പുളി ഉപ്പ് ഇതെല്ലാം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു സ്പൂൺ പഞ്ചസാര ആയിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് അടച്ച് വെക്കാവേ തിളച്ച വെള്ളം ഒഴിക്കാവേ ചൂട് ഇതാവും അത് നമുക്ക് അന്ന് അടച്ച് വെച്ചിട്ട് വെയിക്കാം തിളച്ച വെള്ളം ആട്ടോ അപ്പോൾ ഇത് ഇച്ചിരി ചേർക്കും ഇതിനകത്ത് കസ്തൂരി മേട്ടിയാണ് ഇതുപോലെ പൊടിച്ചെടുക്കണം ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ചേർക്കണം ഇല്ലെങ്കിൽ വേണ്ട കേട്ടോ ഇത് കഴിയുമ്പം നമ്മളൊന്ന് തിളച്ച് കഴിയുമ്പം കാത്ത് വെക്കുമ്പോൾ ഒന്നുകൂടി ഇടുന്നുണ്ട് ഇതെല്ലാം ആയി തിളച്ച് നമുക്കിനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ നമ്മൾ ഗ്രേവി ഇങ്ങനെ കൂട്ടിക്കഴിയുമ്പോൾ വറുത്തില്ലെങ്കിൽ അതുപോലെ തന്നെ അതിനകത്ത് ഇതിനകത്തോട്ട് നമ്മൾ ഫ്രഷ് ക്രീം ഒഴിക്കാൻ പോവാണേ പാക്കറ്റ് നമ്മൾ എത്ര എം എ എടുക്കുന്നത് അത് ചെയ്യുന്നത് അതനുസരിച്ച് വേണം നമ്മൾ ഇതിനകത്ത് ഇത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ നിങ്ങൾ അതുപോലെ ചെയ്യണം ഞാൻ ദേ ഇതിനകത്തോട്ട് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇടുവാണേ നല്ലപോലെ ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് അടച്ച് വെക്കുക അത് പുരട്ടി ഉപ്പ് ചേർക്കുന്നുണ്ട് സവള വരട്ടുമ്പോൾ നമ്മൾ ഇച്ചിരി ഉപ്പ് ചേർക്കുന്നുണ്ട് അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ പിന്നെ ഉപ്പ് ചേർക്കാൻ ഉപ്പ് കൂടിപ്പോകരുത് അതൊക്കെ ശ്രദ്ധിച്ചാൽ മതി നേരം ഒരു ഇത്തിരി നേരം നമ്മളൊന്ന് അടച്ച് വെക്കുക തുറന്ന് നോക്കാവേ ആ എല്ലാം തിളച്ച് കേട്ടോ വരണ്ടിട്ടുണ്ട് എല്ലാം സൈഡൊക്കെ ഇത് നമ്മൾ എടുക്കുമ്പോൾ ഇങ്ങനെ ഇതാകുമ്പോൾ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ഇടാൻ പോവാണ് എല്ലാം തിളച്ച് എല്ലാം റെഡിയായി ഇനി ഞാൻ തീ ഓഫ് ചെയ്യാൻ പോവാണേ എല്ലാം റെഡിയായി ഉപ്പും എല്ലാം പാകത്തിനുണ്ട് ഇതായിട്ട് ഇനി ഞാൻ മൂന്ന് കൂട്ടം കാര്യം കൂടെ നിങ്ങളെ കാണിക്കാനുണ്ട് അത് ഞാൻ ഇത് ഇപ്പം കാണിക്കുക തീ ഓഫ് ചെയ്യുക ഏ കസ്തൂരി മേട്ടി ഫ്രഷ് ക്രീം ശകലം മല്ലിയില നമ്മുടെ കയ്യിലുണ്ടായി ചേർക്കുക ഇല്ലെങ്കിൽ വേണ്ട കേട്ടോ ഇത്രയേ ഉള്ളൂ നമ്മുടെ എല്ലാം റെഡിയായി ഇനി ഞാൻ വിളമ്പുന്ന ഒരു പാത്രത്തിനകത്തോട്ട് മാറ്റുവാണേ പാത്രത്തിനകത്തോട്ട് ഞാൻ ബട്ടർ ചിക്കൻ മാറ്റുവാണേ അടിപൊളി നമ്മുടെ ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാനെന്തായാലും മമ്മി അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഞാനെന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാം അപ്പം നിങ്ങളോട് അഭിപ്രായം പറയാമല്ല എല്ലാം നോക്കണേ എല്ലാം നോക്കിയിട്ട് ഞാൻ നിങ്ങളോട് പറയാം എങ്ങനെയുണ്ടെന്നുള്ള കാര്യം ഇതിൻ്റെ കൂടെ നമുക്കുള്ളത് പൊറോട്ടയാണ് നമ്മുടെ ഇത് നമുക്ക് ബട്ടർ ചിക്കൻ കഴിക്കാവുന്നത് പൊറോട്ടയുടെ കൂടെയാണ് നിങ്ങളുടെ ഇഷ്ടം പോലെ ഞാൻ കൂട്ടി കഴിക്കാം ചപ്പാത്തി കൂട്ടി കഴിക്കാം ഓക്കെ എല്ലാം കൂട്ടി കഴിക്കാം കേട്ടോ ഞാൻ എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ് ഓക്കെ ഞാൻ നോക്കിയിട്ട് അമ്മയോട് പറഞ്ഞു ഞാൻ ഒന്ന് നോക്കിയിട്ട് നിങ്ങളോട് ഇതിൻ്റെ കറക്റ്റ് ആണോ എന്ന് പറയും ഇപ്പോൾ കറക്റ്റ് ആയിരിക്കും ടേസ്റ്റി ആയിരിക്കും പക്ഷെ ഞാൻ ചുമ്മാ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പറയാം ഓക്കെ ബട്ടർ ചിക്കൻ അതാണ് സാധനം ബട്ടറുണ്ട് ചിക്കനുണ്ട് പിന്നെ അതിനകത്ത് മമ്മി ചേർത്ത എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെയും ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് അടിപൊളിയാണ് അതെ അല്ലേ അതെ ഇനിയിപ്പോൾ പൊറോട്ടയുടെ കൂടെ ഒന്ന് കഴിച്ചു നോക്കുവാണ് അടിപൊളി നമ്മൾ കടയിൽ നിന്ന് കൂട്ടുന്ന പോലെ അതേ ടേസ്റ്റാണ് അപ്പം
നമുക്ക് ധൈര്യമായിട്ട് വീട്ടിൽ ഈ റെസിപ്പി ഫോളോ ചെയ്താൽ കറക്റ്റ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇതൊക്കെ ദൂരെയൊക്കെ ആയതുകൊണ്ട് നിങ്ങൾക്ക് അത് കഴിക്കാൻ പറ്റുന്നില്ല. നിങ്ങളും ഇതുപോലെ തന്നെ എല്ലാം ഉണ്ടാക്കി നോക്കുക അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമല്ലോ ഇന്നത്തെ വീഡിയോ അല്ലേ. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, തുടർന്നും വീഡിയോസ് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. നല്ല നല്ല വീഡിയോസുമായിട്ട് ഞങ്ങൾ വീണ്ടും വരും. അപ്പം till then, bye.